ഹലോ ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു. ബിരിയാണിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഗ്യാസ് അങ്ങോട്ട് കഴിഞ്ഞ് ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി നെയ്ച്ചോറ് അടുപ്പിലിട്ടിട്ട് ബാക്കിയുള്ളൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഗ്യാസ് കഴിഞ്ഞിട്ട് നെയ്ച്ചോറ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഗ്യാസ് കഴിയുമ്പോൾ എല്ലാ പ്രാവശ്യവും കഴിയലെന്നാണ് കേട്ടോ. മറ്റു കുറ്റി രണ്ടാമത്തെ കുറ്റി നിറച്ച് വെക്കാൻ എപ്പോഴും മറക്കും. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ അന്ന് ഫുഡ് വാങ്ങിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ബിരിയാണി പണി ഇത്ര ആയ സ്ഥിതിക്ക് അതുകൊണ്ട് മുഴുവിപ്പിക്കാൻ വിചാരിച്ചു. അപ്പം ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെ ആണല്ലോ, ആട് വിറകടുപ്പ് ആരും യൂസ് ചെയ്യില്ല. ഞാനും വിറകടുപ്പ് യൂസ് ചെയ്യാറില്ല. വിറകടുപ്പിൽ ഞാൻ എന്താ വേസ്റ്റ് പേപ്പർ വേസ്റ്റ് കത്തിക്കാനോ ഒക്കെ യൂസ് ചെയ്യലുള്ളൂ. ഇതിൻ്റെ പരിസരം കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വിറകോ ഒന്നുമില്ല. ഇവിടെ ഉണ്ടാവുന്ന ചകിരി ഉണ്ടല്ലോ, സാധാരണ ഞാൻ അപ്പുറത്ത് വീട്ടിൽ കൊടുക്കലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് കുറച്ച് ചേരും ചിരട്ടി ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ബിരിയാണിക്ക് ഞാൻ ദമ്മിടുന്നത് എങ്ങനെയാണ് കേട്ടോ, നെയ്ച്ചോറിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഈ മസാലയിലുള്ള ആ വെള്ളമൊക്കെ ചോറിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്യും. നമുക്ക് മസാല പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ യെല്ലോ കളറും അതിൻ്റെ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ചോറിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. നമുക്ക് മറ്റ് നമ്മൾ ചോറൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വേണ്ട കായെടുക്കാൻ, ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിതാണ് സിമ്പിളായിട്ടും ടേസ്റ്റായിട്ടും തോന്നിയത്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചിക്കൻ പൊരിക്കുന്ന രീതി എന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയിലേക്ക് ചിക്കൻ കുറച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യണത്. കുറച്ച് ചിക്കനെ ബിരിയാണിക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു മസാല എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ പൊരിക്കാനുള്ള ചിക്കന് ചെറുനാരങ്ങയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് വെക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നീരൊക്കെ ഒന്ന് വരും, പക്ഷേ നല്ല ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ കോഴിമുട്ടയും എന്താ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഒക്കെ മിക്സ് ചെയ്തിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ മഞ്ഞൾ മുളകൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കോഴി കായം തേച്ച് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കേണ്ടി, നല്ല ടേസ്റ്റാണ്. നമ്മൾ സി ഡി എഫ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടില്ല, അതുപോലെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നല്ല സോഫ്റ്റായി കിട്ടും ചിക്കന്. അപ്പോൾ ഇതെൻ്റെ ബിരിയാണി ദമ്മിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് റൈസ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ റൈസ് കുറച്ചൊരു വേവ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെന്ത് റെഡി ആയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഗ്യാസുമ്പോൾ തന്നെ മൂടി വെച്ചതായിരുന്നു. അപ്പോൾ ഒത്തിരി ഒരു വേവ് കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ പഴമോ ബ്രെഡോ അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലുണ്ട്, അല്ലെങ്കിൽ വാങ്ങിക്കാറുണ്ട്. ഒരു ഗ്യാസ് നിറക്കണ ചിലവ് എന്തായാലും വാങ്ങിക്കാൻ വരും. അപ്പോൾ എന്നാലും അത് ഇങ്ങനെയൊക്കെ പെട്ടാലും പിന്നെയും ഗ്യാസ് നിറച്ച് വെക്കാനായിട്ട് റീഫിൽ ചെയ്ത് വെക്കാനായിട്ട് മറന്നുപോകും. ഒന്നാമത് ഞങ്ങൾ ഗ്യാസിൻ്റെ ബുക്ക് വരുന്നത് കൊണ്ടോട്ട് ഷോപ്പിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്, അടുത്തൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകൾ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. പനി ഇതിൻ്റെ അടുത്ത തിങ്കളാഴ്ച മുതൽ മില ചൊറി മുറിയൊക്കെ മാറിയിട്ട് അംഗൻവാടിക്ക് പോകാൻ തുടങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റ് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു. എല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവല്. കുറേ ദിവസം മുന്നേ ബുക്കും ബാഗും ഒക്കെ വാങ്ങിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്തിട്ടാള്. പക്ഷെ പോയി തുടങ്ങിയപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇറങ്ങാനൊന്നും മടിയില്ല. ഇനി ഇവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് പോരരുത്, അത്രേ ഉള്ളായിരുന്നു വിഷയം. പക്ഷെ പിന്നെ പോകാനും മാറ്റാനുള്ളൊരു മനസ്സും കൂടെ ഇല്ലാതായി. ആൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് മമ്മനെ ഇഷ്ടപ്പെട്ട്. വീട്ടിലേക്ക് വന്നാൽ മതി, മമ്മ ഒറ്റക്കായ സങ്കടാവൂലേ, മമ്മക്ക് പേടിയാവൂലേ, അങ്ങനെ പലതും പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ പോരാന്ന് പറഞ്ഞു കയറിന് പിന്നെ ഉണ്ടായത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഗ്യാസില്ലാതെയും ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റി. അവർ അവരെ അഭിപ്രായത്തിൽ ഇവിടെ വിറകടുപ്പ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കത്തിക്കാനുള്ള അടുപ്പാണെന്നാണ് അവരുടെ വിചാരം. ഈ വീഡിയോസിലൊക്കെ എല്ലാവരും തിന്നങ്ങാണ്ട് അടിപൊളി എന്ന് പറഞ്ഞു അങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് തിന്നാലും വീഡിയോ എടുക്കാനും അടിപൊളി എന്ന് പറഞ്ഞോളെന്നാണ് ഓളൊരു വിചാരം. അപ്പോൾ ഏതായാലും നമ്മൾ പിറ്റേന്നത്തെ ക്ലിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിറ്റേന്ന് നമ്മൾ അംഗൻവാടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഉഷാറിൽ മാറ്റമൊക്കെ ചെയ്തിരി. പോകുമ്പോൾ വഴിയിൽ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, അവൾ ഉഷാറായിട്ട് പോകുന്നൊക്കെ ചെയ്തിരുന്നു. പിന്നെ അവിടെ ഇരുത്തി ഞാനിങ്ങോട്ട് പോരും എന്നുള്ളത് ആ കാതെ അറിയില്ലായിരുന്നു. അവിടെ ചെന്ന ശേഷം ഞാൻ പോരുമ്പോഴാണ് ഒപ്പർക്ക് മനസ്സിലായത് ഞാൻ അവിടെ എക്കുല, ഞാൻ പോരും എന്നുള്ള കാര്യം. ഈ ഹലോ ഗൈസും പോവാനുള്ള ഇൻട്രസ്റ്റും ബുക്ക് എടുത്തക്കലും ബാഗ് വാങ്ങിപ്പിക്കലും വെള്ളവും വാട്ടർ ബോട്ടിൽ റെഡിയാക്കലും എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് കരച്ചിലൊന്നുമില്ലാതെ നിൽക്കുന്നു. ബാക്കിയുള്ള കുട്ടികളെ കണ്ടപ്പോൾ ചിരിക്കിനൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഫസ്റ്റ് അവിടെ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ
ഈ സ്ഥലത്ത് അവിടെ മുട്ടായി ഉണ്ടായിനി, പിന്നെ കുറച്ച് കട്ടകൾ ഉണ്ടായിനി. അപ്പോൾ നേരെ പോയിട്ട് അവിടെ അതുണ്ടോയെന്നാണ് നോക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരുത്തി കുറച്ച് സമയം ബാക്കിൽ നിന്നതായിരുന്നു. അപ്പോൾ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കരച്ചിൽ വരുന്നത്. ഞാൻ വിചാരിച്ച് വേറെ ഏതോ കുട്ടികളെ എടുക്കുന്നത്. കുറച്ച് നേരം ശ്രദ്ധിച്ചപ്പോഴാണ് അത് നമ്മൾ ആളെന്നാണ് മനസ്സിലായത്. അങ്ങനെ കുറച്ച് സമയം അപ്പുറപ്പുറമൊക്കെ ഒഴിച്ചിരുന്നു ഞാൻ തിരിച്ചു പോകുന്നത്. നമ്മൾ വീട്ടിലെത്തി ഒന്ന് ചോറും ഒക്കെ ഉണ്ടാക്കിയൊന്ന് അങ്ങോട്ട് കൂടെ തിരിയുമ്പോഴത്തേക്കും തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമാവും. ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ പോയാൽ ഞാൻ ഒറ്റക്കാവുമല്ലോ എന്നൊക്കെ ഉള്ള ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3:30 ഒക്കെ ആയി ഞാൻ പോയി കൂട്ടി കൊണ്ടുവന്ന്. എന്നെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കണ്ണറിഞ്ഞു പോയി. എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് അമ്മ എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് പേടിയാവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച്. അങ്ങനെ ഞാൻ എന്നെ ഒന്ന് കൂട്ടി പോകുന്നു. അവിടുന്ന് ഇവിടെ ഒരേ അംഗനവാടിയിലത്തെ വിശേഷം പറയുന്നുണ്ടായിരുന്നു. എന്താ പെണ്ണിന്റെ പേര്? അനിത്യോ. പിന്നെ ഫ്രണ്ട് കൂടെ എന്തൊക്കെ കളിച്ചോ? പാട്ട് പാടിയോ? എന്താ ചോറ് നഞ്ഞേ? പിന്നെ നാളെ പോണ്ടോ? ദോശേ ഓട്സ്? ഓട്സ് അടിപൊളിയല്ലേ? അടിപൊളി.